സ്കൂളിലെത്തി അപ്പം കൊറേ ടൂറിസ്റ്റ് ബസ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് പോട്ടെ. ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ദേവനോട് എവിടെയെങ്കിലും ആക്കണം പോയി. നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കട്ടോ എവിടെയെങ്കിലും. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. കുറെ ബസ് കിടക്കുന്നുണ്ട്, ടൂറിസ്റ്റ് ബസ്. അപ്പൊ നമുക്ക് സ്കൂളിന്റെ ഉള്ളിലോട്ട് പോവാം. കുഴപ്പമൊന്നുമില്ല, ടാറ്റ എന്നാ കിട്ടും. ബസ്സിൽ കയറി സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ കയറിയോണ്ട് സീറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ പോവാണ്. 5:45 സമയം. അപ്പൊ ശരി, ടാറ്റാ. ബസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. അവരെ ഒരു കുട്ടി വന്നിറങ്ങി, നേരെ ഒരാളും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാ രണ്ടാമത്തെ ബസ്സിലാണ് ഉള്ളത്. യെസ്, അപ്പോൾ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ബസ് എടുത്തു. സെക്കൻഡ് ബസ്സിലാണെന്നു ദേവുള്ളത്. യെസ്, ദേവുവിൻ്റെ ബസ് വരുന്നുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ടുണ്ടല്ലോ. യാ, ദേവ് പോയി. ഇപ്പം രണ്ട് ബസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ ടോട്ടൽ 4 ബസ്സാണുള്ളത്. ലാസ്റ്റ് 2 ബസ്സും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു.
വന്നതാണ് അവളുടെ സ്കൂളിലെത്തി. ഇപ്പൊ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടേക്കാണ്. എല്ലാ പേരൻസും ഉണ്ട്, പോയ കുട്ടികളുടെ പേരൻസ് ഒക്കെ ഉണ്ട്. സമയം 11:37 അവർ എത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വണ്ടി കേറത്തില്ലായിരിക്കും അല്ലേ? കേറോ? പോയി നോക്കട്ടെ. പോയി നോക്കി നോക്കി. വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നിയമോള് ഉറങ്ങിട്ടോ. നിയമൂക്ക് ചുമ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമച്ചെണീക്കുകയാണ്. ബസ് വന്നിരിക്കുന്നു. ഒരു ബസ് എത്തി. അതിൻ്റെ പുറകിൽ മറ്റു ബസ്സുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടെന്നോ മിസ്സിനോട് പറയണ്ടേ? ഞാൻ പറയട്ടെ. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, അപ്പുറം ഇറങ്ങിയ സ്ഥലത്ത്. വണ്ടി അവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും രസം സ്നോ പാർക്ക് ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഞാന് ടൂറൊക്കെ പോയി എത്തി. ഇപ്പൊ മനസ്സിലായി 12 മണിയായി. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ സിനിമയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. മറ്റേ ആട് ഛർദിക്കാൻ വന്നോ? ഒരു ഞങ്ങൾ ഇപ്പുറത്തിരിക്കുന്ന കുട്ടി ഛർദിച്ചു. എന്ന് വെച്ചാ എന്റെ ഇപ്പുറത്തല്ല, കുറച്ച് അപ്പുറത്തിരിക്കണം. നമുക്ക് പോയാലോ? പോവാം, വീട്ടിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ, ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട്. ആദ്യം നമ്മള് ഉറങ്ങിയോ? അങ്ങനെ ഞങ്ങൾ ടൂറ് പോയ ആളെയും കൊണ്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം 2:30. 12:30 പത്ത് മണിക്ക് എത്തുന്ന പറഞ്ഞാണ് 12:30 എത്തിയപ്പം. ഒരു മണിക്കൂർ നിർത്തിയിട്ടു, വെറുതെ നിർത്തിയിട്ടു. ടീച്ചർമാർക്ക് കഴിച്ചു തരാൻ വേണ്ടിട്ട്. അല്ല, അപ്പൊ 3:30 എണീറ്റല്ലേ? ഉറക്കം വരുന്ന വന്നേനോ? ഞാന് സിനിമയൊക്കെ വെച്ചപ്പോ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇന്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ലാത്തൊരു വീഡിയോ അല്ലേ അത്? ടൂർ വീഡിയോ ഫ്രണ്ട്സ്. അപ്പൊ ഞാന് ഡിയമോക്ക് വാങ്ങിയ ചില സർപ്രൈസൊക്കെ കാണിച്ചു തരാം. കൊറേ ഒന്നുമില്ല എനിക്ക് അവിടെ. അധികം എന്താ പറയാ, ഭയങ്കര വില, എല്ലാത്തിനും ഭയങ്കര വിലയാണ്. മാത്രല്ല എന്താ, വലിയ സാധനങ്ങളൊന്നും ഇല്ല. ഇത് ഞാൻ പിന്നെ കണ്ടപ്പോ വാങ്ങിയത്. ഡിയമോൾക്ക് കാർട്ടൂണുകളൊക്കെ കാണുന്നുണ്ട്. മറ്റേ രണ്ട് കാന്ത ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഈ കത്തിയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ മുറിച്ച് മുറിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ മുറിക്കൂലേ. ഡിയമോൾ ഇങ്ങനെ ചോദിക്കുന്നു, ചേച്ചി എന്താ വരാത്ത, ചേച്ചി എന്താ വരാ. ഞാൻ എന്തേലും കൊണ്ടുവരുന്ന നമുക്ക് അറിയാം. പിന്നെ ഞാന് ഇത് വാങ്ങി. അത് എനിക്കും ചെയ്യാൻ നോക്കും കൂടെ നാക്കിലിട്ട് ആ പൊട്ടണ മറ്റേ ഒരു മുട്ടായി ഉണ്ട്, അത് വാങ്ങിയാണ്. മാജിക് പോപ്പ് അത് ഞാൻ വാങ്ങി. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പെൻസില്. ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ ഒരു ചേച്ചി എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഓണറല്ല, അവിടെ ഇങ്ങനെ അങ്ങനെ ഭയങ്കര സബ്സ്ക്രൈബറാണ് ഞാൻ. എന്നിട്ട് ഇതിന് 10 രൂപയാണ്. എന്നിട്ട് എന്റെ അടുത്ത് 100 രൂപയാണ് കൊടുത്തിട്ട് ഞാൻ വേണ്ട മോള് വെച്ച. ഭയങ്കര 10 രൂപയല്ലേ? ആ, ഇതിന് 10 രൂപ.
പിന്നെ ഞാൻ സെവനപ്പ് വാങ്ങി കൊടുത്തു. സെവനപ്പിന് എത്ര 100 രൂപ. ഇതാകെ അലിഞ്ഞത് മാഷ്മല്ലോ ആണ്. ടൈയാണോ? മാഷ്മല്ലോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. പുളി മധുരം. ആ ഇത് ഞാൻ കഴിച്ച, ഇത് എനിക്ക് കെൻസ് വാങ്ങി തന്നു. ഇത്രേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ദേവ് ചേച്ചി ദിയമ്മൂക്ക് ടൂറ് പോയി വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ പത്ത് രൂപയ്ക്കൊന്നും ഇവിടെ അങ്ങാടി പോലും സാധാ കടകളില് സ്ഥലം കിട്ടുള്ളൂ. 30 രൂപ. അതിനുള്ളിൽ കരല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് പോയ സ്ഥലം ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ട്? ഞാൻ നല്ല പോകാൻ പറ്റും. ഞങ്ങൾക്കൊന്ന് പോണം അല്ലേ? ദേവുനെ കൂട്ടാതെ വണ്ടർലയില് ലാൻഡ് റൈഡ് നല്ല രസല്ലേ. ഇത് നല്ല ഇത് ഇത് വെച്ചാ നമ്മളെ ചുരൊക്കെ കേറുമ്പം ചുരൊക്കെ ചുരത്തിന്റെ ഒക്കെ ഇടയിലൊരു പാർക്കില്ലേ, ഇങ്ങനെ മലകളും താഴത്തേക്ക് നോക്കി കഴിഞ്ഞ കൊക്കയും അതേമാതിരി വെച്ചാ നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങനെ കേറുമ്പോഴി പോകുന്ന റൂട്ടാണല്ലോ ഇതുള്ളത്. പിന്നെ കേറി വരുമ്പോ തന്നെ ഒരു റെസ്റ്റോറന്റും മുന്നില് കാണുന്നത്, റെസ്റ്റോറന്റും പിന്നെ ഉള്ളിക്ക് കേറാനുള്ള വഴിയും പിന്നെ സ്നോ പാർക്കുമാണ് കാണുന്നത്. മാറ്റി വെച്ചോളത് നമ്മള് അറിയണ്ട. എന്നിട്ട് നമുക്ക് നാളെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അതെ, ഒന്നും വാങ്ങിയില്ല. മീന് മറ്റേ ചൂണ്ടയില് മീൻ ഇങ്ങനെ കൊളത്തി പിടിക്കൂലേ, മറ്റേ നിഹിമന്റെ അനിയത്തി ഇതേമാതിരി റോമണ്ടായിട്ട് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. പിന്നെ പെൻസിൽ ലാസ്റ്റ് കൊടുക്കാം. പെൻസിൽ ഏറ്റവും ഇഷ്ടം. ഞാൻ ഇപ്പം രാവിലെ ഇങ്ങനെ എണീക്കുമ്പോ ഈ സംഭവം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം 1 മണിയായി സമയം. പിന്നെ ഞങ്ങൾക്ക് ആകെ ഉറക്കം വന്ന്. ഞാൻ ബസ്സിൽ കുറച്ച് നേരം ഉറങ്ങി, 10 മിനിറ്റ് ഉറങ്ങി. സിനിമ 3 മണിക്ക് എണീറ്റതാണ് അല്ലേ? 3 മണിക്ക് എണീറ്റതാണ്. ഇതിപ്പോ അതാ 1 മണിക്കാണ് കിടക്കണം. നാളെ സ്കൂളിൽ പോണേ. ഇനി നാളെ കുറെ ഞങ്ങൾ ടൂറിന് വന്ന ഒരു കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല. പിന്നെ നാളെ ഞാൻ എന്നാ പോയി കിടക്കട്ടെ. അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്കണം മറക്കാൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.